എന്താ സംഭവം? ഇത് ലോറിക്കാരന് വെള്ളം കിട്ടാണ്ട് മരിച്ചാ? എങ്ങനെയുണ്ട് റോഡ് മുകളിലോട്ട്? ഭയങ്കര ബുദ്ധിമുട്ടാ. അവിടെ ശോക. അപ്പൊ അതെ, നമ്മള് തെറച്ചു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മളല്ല, എന്നാലും എന്റെ കൂടെ വന്നവർ പോവാണ് കേട്ടോ. അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ബ്രോ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നോട്ട് ഫീലിംഗ് ബാഡ്. ഗുഡ്. ഓക്കെ, ഐ ഹാവ് ടു ഗോ ബാക്ക്. ഓക്കെ, ബട്ട് നെക്സ്റ്റ് ടൈം. ഓക്കെ ബ്രോ. ഓക്കെ, ബൈ. ഓക്കെ, നമുക്ക് ഇവരിവിടെ തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ തിരിച്ചു പോയാലോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് മൂന്ന് മലയാളികൾ വന്നു, അവരെന്നോട് ചോദിച്ചു കൂടെ വരുന്നു എന്ന്. ഓക്കെ, എനിക്ക് വീണ്ടും കമ്പനി കിട്ടി കേട്ടോ. അപ്പോൾ അതെ, ഞാൻ വീണ്ടും അവരുടെ കൂടത്ത് പോവാണ്. അതെ, ആ വണ്ടിയാണ് കേട്ടോ. പേരെങ്ങനെയാ ബ്രോയുടെ? ശിവജിത്ത്. ശിവജിത്ത് ബ്രോയുടെ? ഹർഷ്. ഹർഷ് ബ്രോയുടെ? ഹരിറാം. ഹരിറാം. നിങ്ങളെല്ലാം വയനാട്ടിലും? മാനന്തവാടി. അടിപൊളി. ഇനിയിപ്പോ എങ്ങനെ? അടുത്തടുത്ത് വീടാന്ന് പറയാ. അതെ അതെ. ഓ, നിങ്ങൾ എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? 12-ാം തീയതി. ഏകദേശം ആ 10 ദിവസമായി അല്ലേ? ഏത് റൂട്ട് കൂടെ വന്ന? അപ്പോ ആ ഞാനും അതിൽ. അപ്പോൾ അതേ, ദൈവം സഹായിച്ച് എനിക്ക് നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ വന്നവർക്ക് എന്തോ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശരിക്കും നമ്മൾ ഒരുപാട് ഫീറ്റ് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ അനുഭവപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോകണോ അവരുടെ കൂടെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവരെ പെട്ടെന്ന് കിട്ടിയത് കേട്ടോ. എന്താണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. അവരുടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ സെർച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വണ്ടി എവിടെയും നിർത്തുകയോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതൽ ഇവിടുത്തെ റോഡായിരിക്കും മെയിനായിട്ട് കാണുക. പിന്നെ ഒരുപാട് പർവ്വതങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ ഡ്രീമായിട്ടുള്ള ഒരു സ്ഥലത്തേ കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു റൂട്ട് കൂടി പോകണം എന്നുള്ളത്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. വളരെ ചെറിയ വഴി കേട്ടോ, അതും പൊട്ടിപ്പൊളിഞ്ഞ വഴി. അതിലൂടെ കുറേ പേര് സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, അടിപൊളി. കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ, മുഴുവൻ മൊത്തം മാറി മാറി തുടങ്ങി കേട്ടോ. ഇവിടുന്ന് ഏകദേശം 250 കിലോമീറ്റർ സെയിം അവസ്ഥയാണ് കേട്ടോ. ഇവിടുന്ന് ഇനി പാങ്ങെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്. വലിയൊരു ഹെയർപിൻ പോലെ കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു കേട്ടോ. ഓക്കെ, അതെ, മുകളിലേക്ക് ഡോറ് വന്നിട്ട് അവിടെ എത്തുമുണ്ടോ?
എന്താ സംഭവം? ഇത് ലോറിക്കാരൻ വെള്ളം കിട്ടാണ് മരിച്ചാ? ഓ ശരി ശരി. അപ്പോൾ ഇവിടെ ഒരുപാട് കുപ്പികളൊക്കെ കാണുന്നുണ്ട്. അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുമ്പ് ഇവിടെ ലോറിക്കാരൻ വെള്ളം കിട്ടാതെ മരിച്ച കേട്ടോ. അതിന് ശേഷം എല്ലാവരും ഇവിടെ വരുമ്പോൾ കുപ്പി ഇട്ടിട്ടാണ് പോകുന്നത്. ഒരുപാട് കുപ്പികൾ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്താ? ശരി ശരി. വണ്ടിയാ? ഓക്കെ. അവിടെ ഒരുപാട് റൈഡർമാരും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാറിലേക്ക് പിന്നെയും പുറകിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു രക്ഷയില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരാളെ ഞാൻ ഇപ്പൊ കൂട്ടിയതാ ചുമ്മാ വരുന്ന വഴിക്ക്. എങ്ങനെയുണ്ട് റോഡ് മുകളിലോട്ട്? ഭയങ്കര ബുദ്ധിമുട്ടാ. വരെ ലഡാക്ക് വരെ അല്ല, പാങ് വരെ. പാങ് വരെ കുറച്ച് കേറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ ആണ്. പാങ് വഴി ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ടാവും. ഇത് എവിടെ നിന്നിട്ട്? ബാംഗ്ലൂരിന്. ബാംഗ്ലൂരിന്നോ? അയ്യോ, കാണുന്നേ വിചാരിച്ചില്ല. അവരെവിടുന്നാ? ഇവര് വയനാട്ടിലുള്ളതാണ്. നമ്മളിപ്പോ ഇവിടുന്ന് ജോയിൻ ചെയ്തു, ഒരുമിച്ച് ഇപ്പൊ പോന്നു. കണ്ണൂർ. കണ്ണൂർ? കോയമ്പത്തൂർ. കോയമ്പത്തൂര്. ഓക്കെ. ഫുള്ള് ഓക്കെ. ഫുള്ള് നാട്ടിന്നുള്ളവരാണല്ലോ. അല്ലേ, ഫുള്ള് നാട്ടിന്നുള്ളവരാണല്ലോ. ബ്രോ എവിടെ? നാട്ടിലെവിടെ? എറണാകുളം. ശരി ശരി ശരി. എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? 30 ദിവസമായി. ഓക്കെ. നെക്സ്റ്റ് നേപ്പാളാ? നേപ്പാളോ? നേപ്പാൾ കൂട്ടണോ? എത്ര നാൾ ട്രിപ്പ്? അതിനോ എങ്ങനെയാണ്? ഞാന് ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്. ഞാൻ മണാലി വഴി കയറി. ഇവിടുന്ന് മണാലി കയറി. ഓ ശരി ശരി.
അടിപൊളി. റോഡ് ഭയങ്കര മോശമാണോ? ഇതേ ഇപ്പം കിടക്കുന്നതല്ല, ഇതുവരെ അല്ല. കുറേ കിലോമീറ്റർ റോഡില്ല. അപ്പുറം അങ്ങനെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബുള്ളറ്റ് ഉള്ളവർക്കും വിമാനം ഉള്ളവർക്കും ഇല്ല. ഓ ശരി ശരി, പോയാൽ മതി. ഓക്കെ ഓക്കെ. താങ്ക് യു ബ്രോ, കാണുമെന്ന് വിചാരിച്ചില്ലല്ലേ. മലയാളികൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഇവിടെ ഇവിടെയൊക്കെ കുറേ പേരുണ്ട്. ഉണ്ടല്ലേ. ഞങ്ങൾക്ക് ഇതിനിറങ്ങി എയർ ഓപ്ഷൻ ഇറങ്ങിയതാ. ഓ ശരി ശരി. മറ്റേ നെക്സ്റ്റ് ബസ്സിന് 18 ഓക്കെയുള്ളൂ. അങ്ങനെ ഇറങ്ങിയ എത്ര നാളായിച്ച്? നാളെ 2 weeks ആയിരുന്നു. 2 weeks. ഓക്കെ. 6 months ആയിരുന്നു കമ്പ്ലീറ്റ് പണ. ഓ ഐ ഡോണ്ട് നോ. ഇതല്ലേ അങ്ങനെ ലേറ്റ് ആയില്ല. ഓ അപ്പോൾ ഓക്കെ. എങ്ങോട്ട് പിടിക്കണം? നമ്മൾ ലേയിലേക്ക്. ലേയില. ആ ഓക്കെ ബ്രോ. ഓക്കെ. ഫോട്ടോ എന്റെ ഐഡിയ അറിയില്ലേ? ഫോട്ടോ എന്റെ വീഡിയോസ് കണ്ടിട്ട്. ഓക്കെ താങ്ക് യു, കാണാം. റെക്കോർഡിംഗ് ആണ്. അപ്പൊ ഇവിടെ റോഡ് നടുക്ക് വലിയ കുളമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് ഇറക്കമാണ് കേട്ടോ. ഇത് കണ്ടെത്താ ദൂരത്തോളം റോഡ് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ജമ്മു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ആരൊക്കെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. എവിടെ എത്തി? അപ്പോഴേ ഏതോ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. ഓക്കെ. ഓക്കെ താങ്ക് യു. ഇവിടെയൊക്കെ ഒരുപാട് കൊടികളൊക്കെ പറക്കുന്നുണ്ട്. വിജനമായ റോഡാണ് കേട്ടോ. ആൾക്കാരും ഇല്ല, വേറെ വണ്ടികളും ഇല്ല, ഒന്നുമില്ല.
ഞാനിങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുവാണ്. അവര് കുറച്ച് ഫ്രണ്ടിലൊക്കെ പോയി കേട്ടോ. ഞാനിങ്ങനെ പതുക്കെ പതുക്കെ പൊക്കോണ്ടിരിക്കുവാണ്. റോഡെന്ന് പറയാനില്ല കേട്ടോ. ഇല്ലെങ്കിൽ കുരുങ്ങി കുരുങ്ങിയാണ് പോകുന്നത്. ഇവിടെ കടകളുമില്ല, ഒന്നുമില്ല. അയ്യോ, മൂത്രം അടിക്കാൻ നിർത്തിയാണോ? അവിടെ വെള്ളച്ചാട്ടം കണ്ടോന്ന്? വെള്ളച്ചാട്ടം അയ്യോ പേടിയാവുന്നു. അപ്പോഴേ തൊട്ട് താഴെ കൂടി ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. റോഡാണ്, ലോറികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. റോഡെന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാല് വണ്ടി തന്നാലെ പോകുന്നോണ്ട് രക്ഷ വിട്ടു. വണ്ടിക്ക് എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. എല്ലാരും കൈയൊക്കെ പൊക്കി കാണിക്കണുണ്ട്. എനിക്ക് കൈ പൊക്കാൻ പറ്റത്തില്ല. കൈ പൊക്കിയാൽ എല്ലാം കൂടി വീഴും. അപ്പോൾ അതേ, നമ്മൾ ഓരോ കിലോമീറ്റർ കഴിയും തോറും ഭൂപ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും, കംപ്ലീറ്റ് ഡ്രൈ ലാൻഡാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന മലകളാണ് കേട്ടോ ചുറ്റിലും ഉള്ളത്. വേറെ ഒരു ജീവിയും മനുഷ്യനും ഒന്നും കാണുന്നില്ല. നിങ്ങൾ ചുറ്റിലും നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലാണ്, ഒന്നും ചെയ്യാനില്ല. ഡേഞ്ചറായിട്ടുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ, ഇത് താഴെ വലിയ കുഴിയാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 183 കിലോമീറ്ററും കൂടി പോകണം ലഡാക്കിലെത്തണമെങ്കിൽ. ഈ ഒരു ഇടിഞ്ഞ വഴി കൂടി വേണം നമുക്ക് പോകാനായിട്ട്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൽ പോയവരെയാണെ കാണുന്നുമില്ല. ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ. അയ്യോ, കുളിച്ചു കുളിച്ചു ചണലത്തേ കൂടി പോവാം. മുകളിന്ന് ഉറവ പൊട്ടി വെള്ളം വീഴുന്നുണ്ട് കേട്ടോ നന്നായിട്ട്.
ഇവിടെ ഞാൻ താഴെ പോയാൽ പിന്നെ ഈ ഇടത്തിൽ പുറണ്ടാകാൻ കാണില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും കേട്ടോ, അതുപോലത്തെ റോഡാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ പർവ്വതങ്ങളാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ. റോഡിൻ്റെ നടുക്കൂടെയാണ് കേട്ടോ ഈ വെള്ളം പോകുന്നത്. അവരെ എവിടെയും കാണുന്നില്ലല്ലോ, വഴി മാറിപ്പോയാ. ഇനി ഇവിടുന്ന് പാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 9 കിലോമീറ്റർ ആ കേട്ടോ. നമ്മളിപ്പോൾ പാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. റോഡ് 9 കിലോമീറ്റർ ഇതേ റോഡാണ് കേട്ടോ. ആ അവരുടെ താഴെ കൂടി ഞാൻ കാണുന്നുണ്ട്, ചുരം പോലെയാണ് കേട്ടോ. ഇതിൻ്റെ താഴേക്ക് അവർ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മാനിനെ പോലെ എന്തോ ഒരു സാധനം അതിലേക്ക് തുള്ളി തുള്ളി പോകുന്നുണ്ട് കേട്ടോ. അതെ, എന്തോ അറിയത്തില്ല, ആ വലിയ പാറയൊക്കെ നടന്ന് നടന്ന് ചുമ്മ കേറുന്നുണ്ട് കേട്ടോ. മാനും അല്ല ആടും അല്ലാത്തൊരു സാധനം. ഹലോ, ആർ യു ഫ്രം? ഐ ആം ദേഹ്റാദൂൺ. ദേഹ്റാദൂൺ, ഓക്കെ. ഐ ആം ഫ്രം കേരള. എനി പ്രോബ്ലം? ഓക്കെ, താങ്ക് യു. ചാർലി കുഞ്ഞൻ കുഞ്ഞൻ. നമ്മളെ കൂടെ ഉള്ള രണ്ടുമാരെ കാണുന്നില്ല, അവരെവിടെയാണോ എന്തോ. ഇതേ സ്ഥലമൊക്കെ അയ്യോ വിലകം തിരിയുന്നില്ല കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു. ഓക്കെ സേഫ് റൈഡ്. ഓക്കെ നമുക്ക് ഫ്രണ്ടിൽ പോവാം കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടി കാണും. അടുത്ത ഒരു ചെറിയൊരു ടൗണൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പം ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മളിവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ ദൂരം വന്നതിന് ശേഷം കണ്ടിട്ട് ഒരു ആട് അനക്കൊക്കെ ഒരു സ്ഥലം കിട്ടിയത്. അപ്പോൾ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം കേട്ടോ. അയ്യോ, ഇനി ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്ററും കൂടി പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. ബ്രോ, ആ വാട്ടർ ക്രോസിൻ്റെ അടുക്കൊന്ന് സ്റ്റോപ്പ് ആക്കണേ കേട്ടോ. അപ്പോൾ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. ചാർലി പോവാ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചേട്ടോ. ഓക്കെ,
അപ്പൊ നമ്മള് ഹൈവേയിലോട്ട് കയറി ഇപ്പൊ മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാല്ലേ, വിചാരിക്കല് മാത്രമേ ഉള്ളൂ. അയ്യോ എന്ത് സ്ഥലമല്ലേ, ചുറ്റിൽ നോക്കുമ്പോഴേ ലേയിലേക്കാണ്. ഇവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ടാവല്ലേ, ഏകദേശം ഒരു 150 കിലോമീറ്ററും കൂടി ഉണ്ട്. നമുക്ക് എന്താവുമെന്ന് നോക്കാം. നമ്മള് കൊറേ സമയം 10-60 കിലോമീറ്റർ ഓടിച്ചു, ഫുള്ള് കയറ്റമാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പ്രശ്നാവോ? അതെ, നമ്മള് മുകളിലേ പോവാണ് കേട്ടോ. അന്ന് പേടിച്ചു, ഹായ് പേടിയാണ്. നമ്മള് കുഞ്ഞനും ചാരും ഇവിടെ ഉണ്ട്. വൈ അടിപൊളി. വെള്ളമൊക്കെ കുടിച്ചു, നമ്മുടെ കുട്ടികൾക്കും കൊടുത്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് 121 കിലോമീറ്റർ ലേ തന്നെ ആയിട്ട്. അയ്യോ ഓക്കെ, ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ ഇനി നമ്മൾ ഡയറക്റ്റ് ലേ. എണ്ണ കഴിയുന്നില്ല, എണ്ണ കഴിയില്ല. അതുപോലെ തന്നെയുണ്ട്, എനിക്കതൊന്ന് മീറ്റർ കംപ്ലൈന്റ് ആന്നാ. ടാങ് ബാഗ് അയക്കണം, ഒരു പ്രാവൊക്കെ പോകുന്നുണ്ട്. ആ ഓടുന്നത്ര ഓർത്ത ഓക്കേ.
അപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് പോവാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തിയിട്ട് കാണാം. ഞാൻ നോടട്ടെ, ഞാൻ പതുക്കെ പതുക്കെ പോകുമ്പോൾ നിങ്ങൾ എത്തിയോ. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ